ഹലോ എന്നാടി ഇത് എവിടെയാ നീ എത്ര നേരമായിട്ട് വിളിക്കുന്നു ആ ഞാൻ ദേ സൈക്ലിംഗിലാ നീ പിന്നെ വിളി ആ അതായിരുന്നോ അത് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ മറക്കല്ല ആ ശരി ആ ആളിയാ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കൊണ്ടുവരാം ടെൻഷൻ അടിക്കാതെ വെച്ചു ആ ഞങ്ങളിപ്പോൾ അതേ കോർട്ടിലോട്ട് വരും ആ ഞാൻ നിന്നെ വിളിക്കാവേ ഇവള് പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ല എന്നാ കാര്യം പറ വന്നു ഒരു സ്നേഹമില്ല കേട്ടോ വെറും മുരട സ്വഭാവം എടി നീ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയില്ലേ വെച്ചിട്ട് എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട് ചൂടാവല്ലേ മാഷേ അതെ പിന്നെ എനിക്കൊരു എന്നാടാ കാര്യം പറ അതെ വരുന്നു ഞാൻ നിന്നെ വിളിക്കാം പിന്നെ കുറച്ച് തിരക്കാം കഷ്ടാട്ടോ രാവിലെ തൊട്ട് അവിടെ നിന്ന് വിളിക്കുകയല്ലേ അങ്ങനെ പാതിരാത്രിയാണ് ഫ്രീ ആവാൻ ആ അത് കുറച്ച് തിരക്കായി പോയി നീ കാര്യം പറ ഒന്നുമില്ലെങ്കിൽ നീ ഫോൺ വൈ ഇവിടെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് കണ്ടോ വന്നു ഇപ്പൊ ഒരു സ്നേഹവുമില്ല അതെ കോളേജ് ഫെയർവെല്ലിന് എല്ലാരും കൂടെ നാടകം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെയാണ് മെയിൻ റോളായിട്ട് എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്കും ആഗ്രഹമില്ലാതില്ലാതില്ല അതെ ഞാനതിൽ അഭിനയിച്ചോട്ടെ കോളേജിൽ നാടകത്തിൽ നായകൻ നീ ചിരിപ്പിക്കാതെ പോലെ നിനക്ക് വേറെ പണിയൊന്നുമില്ല എടേ അതൊക്കെ കഴിവുള്ള പെൺപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് അഭിനയം എന്നൊക്കെ പറഞ്ഞു നീ ഒരു അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് ടിക്ടോക്ക് ചെയ്തതിന്റെ അഹങ്കാരമാണിത് രണ്ടും മൂന്നും ആൺപിള്ളേര് നിനക്ക് സൂപ്പർ നൈസ് ചിരി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് കമന്റ് ചെയ്ത് അതാണോ നിനക്ക് ഭയങ്കര ക്രെഡിറ്റ് പിന്നെ മാതിരി മാങ്ങാത്തോലി എക്സ്പ്രഷനും ഇട്ട് എന്താ അഭിനയാണ് ഇതാണ് അഭിനയം കണ്ടിട്ട് എനിക്ക് തന്നെ ചിരിക്കാൻ എന്ത് പറയാ അതിനെ കുറിച്ച് അഭിനയിക്കാൻ നടക്കുന്നു എടേ അതൊക്കെ നീ ആ സ്റ്റെല്ലിനെ കണ്ടുപിടിക്കും എന്തൊരു അഭിനയമുള്ള ഞാൻ കട്ടപ്പാനാവുള്ള ഞാൻ ഫോളോയും ചെയ്യുന്നുണ്ട് എല്ലാ പോസ്റ്റുകളും ലൈക്കും ചെയ്യുന്നുണ്ട് നല്ല രസമാണ് നീ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവളുടെ അടുത്ത് പോയി അഭിനയം പഠിക്കും എന്നിട്ട് നീ അഭിനയം ഉണ്ടാക്കാൻ നടക്കും കേട്ടോ അല്ലെങ്കിലും പണ്ടേ ഒന്നും അംഗീകരിക്കില്ലല്ലോ ഒരു ഷോർട്ട് ഫിലിം കിട്ടിയപ്പോഴും അഭിനയിക്കാൻ പോകണ്ടെന്നല്ലേ പറഞ്ഞത് അഭിനയിക്കാൻ വിട്ടാലല്ലേ അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയുള്ളൂ ആ ഷോർട്ട് ഫിലിം ഡയറക്ടർ ഒരു കോഴി പയ്യനായിരുന്നു അനിയുള്ള പെമ്പിളാരെയൊക്കെ ചുമ്മാ സെറ്റാക്കാൻ നടക്കുന്നത് എന്നിട്ടാണ് നീയുമായിട്ട് അവൻ സെറ്റാവുന്നത് എന്ത് വർത്താനാ ഈ പറയുന്നത് അഭിനയിക്കാൻ പോകുന്നവരെല്ലാം പ്രേമിക്കാൻ പോകുമല്ലേ നിനക്കൊന്നും പറഞ്ഞ പരിപാടിയല്ല ഈ അഭിനയം എന്ന് പറഞ്ഞു കേട്ടല്ലോ പിന്നെ എനിക്ക് നീ അഭിനയിക്കുന്നത് ഇഷ്ടമല്ല കാരണം നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇനി ഇതും പറഞ്ഞ് എന്നെ നീ ഫോൺ വിളിക്കണമെന്നില്ല നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കണം നീ പോയി അഭിനയിച്ചോ കേട്ടോ നീ എന്നെ വിളിക്കാൻ നിൽക്കണ്ട ശരിയാന്ന് അപ്പോ കുറച്ച് തിരക്കുണ്ട് എനിക്കിത് പണ്ടേ തോന്നിയതാ ഇനി നേരെ എന്നെ വിളിച്ചു പോയിക്കരുത് കേട്ടോ നീല ഇത്രയും ജാട കാണിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോയത് മരക്ക് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോളി ഞാൻ എത്ര ദിവസമായിട്ട് വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാത്ത നീ എന്തിനാണ് വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാനേ ഇങ്ങനെയൊക്കെ തന്നെയാ പിന്നെ ഞാൻ ചെയ്ത തെറ്റ് നിന്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞതാണ് ഞാനിപ്പോ തിരുത്തി നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇഷ്ടം പറഞ്ഞ സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നീ എടാ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ ഞാനൊന്ന് വിഷമം കൊണ്ട് പറഞ്ഞതാ നീ ഒന്ന് ക്ഷമിക്കേ
ഓ അയ്യോടാ, വിഷമത്തി പറഞ്ഞായിരുന്നോ? പക്ഷെ ഞാൻ എടുത്ത സീരിയസ് ആയിട്ടാ. അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻ മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വെച്ചോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നീ വിളിച്ചിട്ട് ഞാൻ എടുക്കായിരുന്നു. അപ്പോഴെങ്കിലും മനസ്സിലാക്കി കൂടെ ഇഷ്ടമില്ല എന്നിട്ടാന്ന്. നിനക്കിപ്പോഴും കാര്യം മനസ്സിലായില്ലേ? ഒരുമിച്ച് ജീവിക്കാനല്ല, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. മനസ്സിലായോ? അതെ, സീരിയസ് ആയിട്ടാണ്. വേറെ എന്തെങ്കിലും പറയട്ടെ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല, ഒറ്റക്കാരുള്ളൂ. മേലാൽ എന്നെ ഫോൺ വിളിച്ചു പോകരുത്, എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ദൈവം ഇനി ബുദ്ധിമുട്ടിക്കില്ല എന്ന് കരുതുന്നു. ശരി, താങ്ക് യു. സൈസ് അവൻ എടുക്കാൻ പോയിക്കുന്നു. അന്ന് നീ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെന്തായി, വല്ല നടപടിയുള്ള കേസാണോ? ഓ, അതൊന്നും നടപടിയായില്ലേ. സ്പോർട്സ് കോട്ട കിട്ടും ഓർത്താ. അവന്മാര് ചുമ്മാ ഉടായ്പ. പിന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നോക്കണം. കണ്ണുള്ളപ്പ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് സത്യല്ലേ? നീ എന്താ അങ്ങനെ പറഞ്ഞ? അല്ല, അവൾ ഉണ്ടായിരുന്നപ്പോ ലൈഫ് കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നല്ലേ. ഒരു പെണ്ണിന്റെ കണ്ണീര് വീഴ്ത്തിയോണ്ടാകാം ലൈഫ് മൊത്തത്തിലൊരു ട്രാജഡി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞേ ഉള്ളൂ, എന്താണ് നീ പോയതുകൊണ്ട് അവള് രക്ഷപ്പെട്ട്. അവള് രക്ഷപ്പെട്ടോ? എന്ത്? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലായിരുന്നോ? എടാ, അവക്കേതോ മൂവിയിലും കണ്ടോ ചാൻസ് കിട്ടിയല്ലോ. നിവിൻ്റെയോ ടോവിനോടെയോ അങ്ങോട്ട് മൂവിയില്, ഇന്നത്തെ മാഗസീനിലുണ്ടായിരുന്നു. നീ ഇൻസ്റ്റയില് ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്ക്. ഓ, പിന്നെ അവക്ക് സിനിമയില് ചാൻസ്, ഒന്ന് പോടാവോ ഒന്ന്. ചുമ്മാ ദാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ, നീ അവിടെ ഇൻസ്റ്റ എടുത്തു നോക്ക്. കണ്ടില്ലേ? ഇപ്പ എന്തായി? ആശുവിന്റെ സൈസ് കിട്ടില്ല കേട്ടോ, നമുക്ക് വേറെ നോക്കാം. ഹലോ ഹലോ, ഇത് ഞാന്. ഇന്നൊന്ന് കാണാൻ പറ്റുമോ, ഫ്രീ ആണെങ്കിൽ? ഓക്കെ, താങ്ക് യു. വന്നിട്ട് കുറെ നേരമായല്ലോ, ഒന്നും പറയാനില്ല. ഞാൻ വിളിച്ചോടനെ നീ വരുമെന്ന് ഉറപ്പില്ല കേട്ടോ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞതൊക്കെ ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ്, വായിന്ന് അങ്ങനെയൊക്കെ വന്നുപോയി. എന്നോട് ക്ഷമിക്കണം. അല്ലെങ്കിൽ നിനക്ക് അതൊന്നും മനസ്സ് വെച്ചോണ്ടിരിക്കാൻ പറ്റിയാലെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിച്ചെന്ന് പറയാം. പിന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചെന്ന് പറയുന്നത്,
അല്ല മനസ്സിലായില്ല. അതിന് എന്നോട് ദേഷ്യമൊന്നും ഇല്ലെന്നല്ലോ പറഞ്ഞു, പിന്നെന്താ? എടോ, തന്നോട് എനിക്ക് വിരോധമൊന്നും ഇല്ല, പക്ഷെ എന്റെ മുന്നോട്ടുള്ള ലൈഫിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഇഷ്ടങ്ങൾ മാനിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചോ? തെറ്റെന്റെ തന്നെയാ, ഞാൻ കേൾക്കേണ്ടത് തന്നെയാ. നടക്കട്ടെ, നല്ല നല്ലൊരു ലൈഫ് ആശംസ. ഇനിയൊരു പെൺകുട്ടി തന്റെ ലൈഫിൽ വരും, ഇങ്ങനൊന്നും നിൽക്കാണ്ട് അവളെ ആഗ്രഹങ്ങൾ കൂടെ മനസ്സിലാക്കി അവളെ കൂടെ നിൽക്കാൻ നോക്കും, എന്നാലേ അവളെപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും.